അനിയത്തിയുടെ കല്യാണം നടത്തണം. എനിക്കിപ്പോ ഇതിനോടൊന്നും താല്പര്യമില്ല. ഓക്കെ ഓക്കെ, നല്ലതാണ് നല്ലത്. നമ്മള് സത്യം പറഞ്ഞ ഇങ്ങനെ സത്യം മറ്റൊരാൾക്ക് വേണ്ടി ജീവിക്കുമ്പോഴാണ് അതിന്റെ ഒരു രുഖം കിട്ടുന്നത്. എനിക്കിപ്പോ ഇതിനോടൊന്നും താല്പര്യം. അവര് ഡ്രസ്സില്ല, പാന്റില്ല. നമ്മുടെ സീറ്റിൽ ഒരാൾ അങ്ങനെ നടക്കുന്ന എനിക്കിഷ്ടല്ല. ചന്ദ്ര നമുക്ക് തട്ടട തുടങ്ങണടാ. നല്ല പാട്ടല്ലേ? ആറാ കൊടി ഹേസൽ, നല്ല പാട്ടല്ലേ? ശബ്ദം മാത്രം കേക്കാവൂ. അമ്പത്തോർ കുറച്ച് നോക്കിയ, എല്ലാരും നിക്കല്ലേ, സംസാരിക്കട്ടെ എല്ലാരും. ബോബേ നീ ആയിരുന്നോ? എപ്പ വന്നു ബോബേ? ബോബേ എല്ലാരും ഉണ്ടല്ലോ. എനിക്ക് ബാബിഷ്ടം നല്ല കേക്കല്ലേ? ടേബിൾ എന്തോ പൊങ്ങിപ്പോയി. കാണാൻ പറ്റുന്ന നല്ല ടേബിൾ നോക്കിയിരുന്നോ? അങ്ങറ്റത്തെ പ്രശ്നമില്ല. ബോബെ ഒന്നും മാറിക്കോടാ, വേസ്റ്റും വേസ്റ്റും ഒക്കെ അടുത്തടുത്ത് നിൽക്കണം. എല്ലാ കൊളമാക്കിട്ട് പോന്നതാ. സ്നേഹമുള്ളവരാ, സ്നേഹം ഭയങ്കര കൂടുതല. കുറച്ച് മാറി മാറി ചന്ദ്ര. ആ നീര് ഞാൻ വിളിച്ചോളാം ബാബാ. ചന്ദ്ര ഞാൻ ഇപ്പൊട നീരുന്നവിടെ. പിന്നെ ഹേസൽ, അപ്പൊ എങ്ങനെയാണ് ഫ്യൂച്ചർ പ്ലാൻസ്? അപ്പൊ നമുക്ക് എന്തായാലും ചന്ദ്രൻ നമ്മുടെ അല്ല നമ്മുടെ ഉദ്ദേശത്തെ ഹേസലിന്റെ മറ്റേ അനിയത്തിന്റെ കേസ്. അനിയത്തിന്റെ കേസ് അനിയത്തിന്റെ കല്യാണം നടത്തണം. ഓക്കെ ഓക്കെ, അതിപ്പോ നമ്മുടെ മാമനല്ലേ, അത് മാറിയോ? മാമൻ മാമാ മാമ, നിനക്ക് നിന്റെ ജീവിതത്തിനെ പറ്റി വല്ല ചിന്തയുണ്ടോ മാമാ? ഉണ്ട്. എനിക്ക് ഇങ്ങനെ വിട്ടാ മതിയോ? നിനക്ക് കെട്ടണ്ടേ? എത്ര നാളെ പെൺകുട്ടിന്റെ ജീവിതത്തിന് വേണ്ടി സ്വന്തം ജീവിതം വരെ നശിപ്പിച്ച് കളയാൻ റെഡി ആയിരിക്കുന്ന ഒരു ചേച്ചി ഉണ്ടോ അവക്ക്? അവളെ ആ കൊച്ചിനെ പറ്റി നീ ആലോചിച്ചോ? ചേച്ചി എനിക്കൊന്നും പറയാലോ എനിക്ക് വയ്യ. ഇവളാണെങ്കിൽ റാംജിയുടെ ഇറങ്ങി കിടക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ എന്റെ പൊന്നു മാമ പെൺകുച്ചിങ്ങൾക്ക് വേണ്ടത് ഫ്രീഡം ആണ്. അവരും പറക്കട്ടാ, സത്യം അവര് പറന്ന് പോയി ആറുമണി വരെ പറക്കട്ടാ. ഭയങ്കര നല്ല പരിപാടിയില്. ബാബു ഒരു കാര്യം ചോദിക്കട്ടാ? ബോബ ഇങ്ങോട്ടാ. ഏ ഇങ്ങോട്ടാ ബാബു. ബാബു ഹേസലിന്റെ എന്റേന്ന് അന്ന് ഞാൻ ചപ്പത്തി പൊളിച്ച് പൊളിച്ച് അതെന്തായാലും നിനക്ക് അന്നോട്ട് നീ അവളെ നോക്കുവാണ്. ഏ കൊഴപ്പല്ല, അവളെ നിനക്ക് ഇഷ്ടമാണ്. ഏ അവളെ നിനക്ക് ഇഷ്ടമാണ്? ഇതുവരെ ഇല്ല, ചിലപ്പോ ആവും.
അങ്ങനല്ല ബോബേശ ബാബു, ഇപ്പൊ ഇതാ ഈ ബോബ് എന്ന് പറഞ്ഞ് ഇവന് അവളെ അതാണ് ബാബു. ഇപ്പൊ നീ അവളെ ഇഷ്ടമാണെങ്കിൽ ബാബു ഈ സംസാരം ഇവിടെ നിർത്തും, മനസ്സിലായില്ലേ? പിന്നെ ബാബു പറയുന്ന വരില്ല. ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ബാബു, കൂട്ടാ ഇഷ്ടമുണ്ടെന്നൊക്കെ പറയണോ? അല്ല അത് പറയില്ല. ഒരുപാട് പ്രപ്പോസൽസ് കിട്ടിയെന്ന് അറിയാം. ബോബിനും ബോബിനും ഹേസലിനും ഇഷ്ടമാണെന്ന്, ബോബിന് ഹേസലിന് ഇഷ്ടമാണെന്ന് പറയുന്നത് അതങ്ങ് താല്പര്യമില്ല. എന്തായാലും താല്പര്യമില്ലല്ലോ. സംഭവം വെച്ചാ അവന് കേട്ടറിഞ്ഞിട്ട് മറ്റേ ഇങ്ങനെ സംസാരമൊക്കെ എല്ലാരും ഇങ്ങനെ ഹേസൽ ഹേസൽ എന്ന് പറഞ്ഞപ്പോ അവന് എന്തോ അങ്ങനെ കേട്ടോ കുഴിവെട്ടാൻ പറയടാ. ഈ സിറ്റിയില് കൊറേ ഗ്യാങ്സ്റ്റേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും സ്നേഹമല്ല, പക്ഷെ നമ്മളായിട്ട് മരിക്കേണ്ട കാര്യമില്ലല്ലോ. വേറൊരാളുടെ ഇഷ്ടമല്ലെന്ന് പറയേണ്ട പേരില്ലേ? അപ്പൊ എന്തെങ്കിലും ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ആരെങ്കിലും ഇഷ്ടം ഉണ്ടെങ്കിൽ ചുമ്മാ പറഞ്ഞാൽ മതി. വേറെ ഇഷ്ടമല്ല, ചിലപ്പോ ഫ്യൂച്ചറിൽ വേറെ ഇത് നടക്കാൻ താല്പര്യം, രക്ഷപ്പെടാൻ വേണ്ടി പറയാം, രക്ഷപ്പെടാൻ വേണ്ടി എന്തെങ്കിലും അങ്ങ് പറഞ്ഞ് ഒഴിവായാൽ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആരെങ്കിലും വിശ്വാസമുള്ള ആരെങ്കിലും ഒരു പേര് പറഞ്ഞാൽ ഒഴിവായാൽ മതി. അതിപ്പോ എന്റെ പേര് പറയണമെന്ന് ഞാൻ പറയില്ല, ആരെങ്കിലും ഒരാളുടെ പേര് അങ്ങ് പറഞ്ഞാൽ മതി. പക്ഷേ അല്ല, ആൾക്കും കൂടെ അക്സെപ്റ്റബിൾ ആയിരിക്കണ്ടേ ഇങ്ങനെ പറഞ്ഞു. ചിലർക്ക് അത് ഇഷ്ടാവത്തില്ല. ജെന്റിൽമാനായിട്ട് ബാബു സരിനല്ലേ, സോറി ബാബുവിനല്ലേ അറിയാവൂ. ഓക്കേ, അപ്പൊ എന്റെ പേര് പറഞ്ഞാൽ കുഴപ്പമില്ല, വേറെ പ്രശ്നമൊന്നുമില്ല. ഞാൻ ഞാൻ കാരണം വേണ്ട വേണ്ട, കൊറേ പ്രോബ്ലം ആയി ഇപ്പൊ തന്നെ കൊറേ ആയി. ബാബു ബാബു കൊമ്പ വണ്ടി ജേബിലുള്ള കട കമ്പനി പിടിച്ചോട്ടെന്നേ. അതാ പോരുത് മുകളിലോട്ട് നോക്കിയ രണ്ട് ആപ്പിള് കടിച്ചിട്ട് ബാക്കി വെച്ചേക്കുന്ന പോലെ പാറു കണ്ണാ. എവിടാ ഫ്ലെക്സ് പാറ കൊച്ചിനോട്ട് ഹേസൽ എന്ന് പറയാലോ.
ചന്ദ്ര ഇപ്പൊ പോവാട്ടാ. പിന്നെ ഈ ആരുടെങ്കിലും പേര് പറയുമ്പോ ഒരു ഗ്യാങ്ങിലുള്ള കുറച്ച് ഒരാളുടെ പേര് പറയുന്നതായിരിക്കും നല്ലത്. ഞങ്ങൾ എങ്ങനെ നോക്കിയാലും ഹേസലിന്റെ ലൈഫ് വെച്ച് കളിക്കണ്ട, അതെ വെറുതെ റിസ്ക് എടുക്കാൻ നിൽക്കണ്ട. ഇപ്പൊ നമുക്ക് ലൈഫ് ലോങ് ഫ്രണ്ട്ഷിപ്പ് ഒക്കെ വേണമെന്നുള്ളതുകൊണ്ട് പറയണേ. അപ്പൊ എന്തെങ്കിലും പേര് പറഞ്ഞാൽ ആരെങ്കിലും ഇപ്പൊ ബോബ് പറഞ്ഞാലും ഇപ്പൊ എന്റെ പേര് പറഞ്ഞാൽ പിന്നെ അവനൊന്നും ചെയ്യാൻ പറ്റില്ല, അവൻ ആത്മഹത്യാന്ന് തോന്നില്ല, ഒന്നും തോന്നില്ല. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇങ്ങനെ പേര് പറഞ്ഞാൽ ഒഴിവാക്കിയാ മതി. ഞാൻ കാരണം ആരും ഇല്ല. അതെ അതെ. അപ്പൊ എനിക്കെന്തായാലും എനിക്കെന്തായാലും ലൈഫ് ലോങ് ഞാൻ സിംഗിൾ ആയിരിക്കും, അവൻ എന്നെ ഇത് അഫക്ട് ചെയ്യാനേ പോണില്ല. ഇതുവരെയും അങ്ങനെയാണ് എന്റെ വിശ്വാസം. എന്നാലും ചെലപ്പോഴേ കുട്ടിയുടെ കാര്യം ആലോചിക്കുമ്പോ ഒഴിവാക്കി ഓൾറെഡി ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല എന്ന് ഞാൻ ഓൾറെഡി മുഖത്ത് നോക്കി തന്നെ പറഞ്ഞു. ട്രാക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് എനിക്കെന്തോ സ്പാർക്ക് അങ്ങോട്ട് ഉണ്ടായില്ല, മാത്രമല്ല അത് എനിക്ക് ലൈക്ക് ഇപ്പോ എനിക്കൊരു ഇതിൽ താല്പര്യമില്ല. അപ്പൊ ഞാൻ ചിലപ്പോ ഇനി ഇത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോയത് ഞാൻ കൊച്ചിന്റെ ജീവിതം സ്പോയിൽ ആവില്ലേ. ഞാൻ കാരണം ആ കൊച്ചിന് വയസ്സായി വേറെ ആരും കിട്ടാതെ വരണേ. അതുകൊണ്ട് ഞാൻ ഫുള്ളായിട്ട് കൊച്ചിനെ പറഞ്ഞ് മനസ്സിലാക്കി, ഓൾറെഡി മനസ്സിലാക്കി, ഇനി ഒന്നും കൂടെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം, അത്രേ ഉള്ളൂ. അല്ല എന്തായിരുന്നല്ല കുട്ടിയുടെ കാര്യം അറിഞ്ഞിട്ട് മതി. അല്ല അത് അറിഞ്ഞു അറിഞ്ഞു, അത് വേറെ പ്രശ്നമുള്ള കാര്യമില്ല, ഓൾറെഡി പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇനി ആ കൊച്ചി എന്റെ ആ കൊച്ചിന് ആ കൊച്ചി ലാസ്റ്റ് എന്ത് പറഞ്ഞു കാണാൻ താല്പര്യമില്ലെന്നാണ് ഇനി. അങ്ങനെ ഞാൻ അത്രയ്ക്ക് വെറുപ്പിച്ചു, കാരണം ആ കൊച്ചിനെ എങ്ങനെ രക്ഷിക്കണം, അത്രേ ഉള്ളൂ. എന്നാലും എന്തിനാ കുട്ടിയോട് നോ പറഞ്ഞേ? ഇപ്പൊ എനിക്ക് എനിക്ക് എനിക്കറിയില്ല സ്പാർക്ക് വന്നില്ല. പിന്നെ ഈ പറഞ്ഞ നമ്മൾ എന്തായാലും ബാക്കി പറഞ്ഞത് വെച്ച് അങ്ങ് മുന്നോട്ട് പോയി, വേറെ പ്രശ്നമൊന്നുമില്ല, ഒന്നുകൊണ്ട് പേടിക്കണേ. ബാബു സൈഡ് കണ്ടിട്ട് ബാബു സൈഡ് കാണാത്തോലെ നിൽക്കില്ല. ബാബു സൈഡ് എനിക്ക് വശം പോകുമ്പോൾ ഞാൻ പറയാതെ പോയി കഴിഞ്ഞ